കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇന്നത്തെ ഇന്ത്യയിൽ സ്ഥിതി അനുസരിച്ച് ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് ആവറേജ് മെന ഇത് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുക മെനാർക്ക് തുടങ്ങുക അപ്പോൾ ഈ പീരീഡ് ആദ്യമായിട്ട് വരുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ആ ഏജിലാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും ഉണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടും എട്ടുവയസ് ഏഴ് വയസ്സ് ഏഴ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾക്ക് ഇന്ന് പീരീഡ് വന്നു തുടങ്ങി അത് വിലമതിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ തോന്നിയ പോലെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പണ്ട് നമ്മൾ നേരത്തെ എഴുന്നേൽക്കും നമ്മുടെ ജോലികൾ തീർക്കും വിശ്രമം ആവശ്യത്തിനുണ്ടാവും ഭക്ഷണം ആവശ്യത്തിനുണ്ടാവും ഒരുപാട് ടെൻഷൻസ് ഒന്നും ഒന്നുമില്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ സൈക്കിളൊക്കെ വളരെ കൃത്യമാണ് ഇതൊക്കെ ഉണ്ടാവുന്നതെന്നുള്ളത് സിമ്പിൾ ആൻസർ ആണ് ഇതിനെല്ലാം കാരണം ഇപ്പോൾ പീരീഡ് ഉണ്ടാവുന്നതിനും മെൻസ്ട്രോൽ മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നതിനും അത് തെറ്റുന്നതിനും ബ്ലീഡിങ് കൂടുതലാവുന്നതിനും വേദന ഉണ്ടാവുന്നതിനും ഒക്കെ ഒറ്റ കാരണം അട്രിബ്യൂട്ട് ചെയ്യാനുള്ളൂ അത് ഉണ്ടാകുന്ന കഴിഞ്ഞ പതിനാല് ദിവസം കൊണ്ട് യൂട്രസിൻ്റെ ഭിത്തികൾക്ക് കട്ടി വെച്ചു വരികയായിരുന്നു ഈ സമയം കൊണ്ട് ഈസ്ട്രിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങും പിന്നെ അടുത്തത് പ്രഗ്നൻസി ഹോർമോണാണ് അതായത് ഒരു അണ്ടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് അത് സ്പോർമമായി കൂടി ചേർന്ന് ഹായ് ഞാൻ ഡോക്ടർ മിനി റിച്ചേർഡ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് ആർത്തവം ആർത്തവ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതിന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന പരിഹാരങ്ങൾ ആയുർവേദ മരുന്നുകൾ ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിനൊരു കാരണമുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ ക്ലിനിക്കിൽ കുറേ പേഷ്യൻസ് അത് അമ്മമാരാണ് അവർ വന്നിട്ട് ചോദിക്കുന്ന ഇതാണ് പുതിയതായിട്ട് കുട്ടികൾക്ക് പീരീഡൊക്കെ വരുമ്പോൾ കുട്ടികൾ ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് ഇത് വരുന്നത് പഴയ പോലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വിശ്വസിക്കുന്ന കാലമൊക്കെ പോയി കാരണം ഇപ്പോൾ കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് അവരുടെ കയ്യിൽ തന്നെയാണ് മൊബൈലും കാര്യങ്ങളൊക്കെ അപ്പോൾ അവർക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അവർ സ്വയം കണ്ടുപിടിക്കുന്ന കാലമായി കഴിഞ്ഞു അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറ്റിച്ച് അവരോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വിശ്വസിക്കണമെന്നില്ല അപ്പോൾ അത് കാരണം കൊണ്ട് പാരൻസ് വന്നിട്ട് അമ്മമാർ വന്നിട്ട് എന്നോട് നേരിട്ട് ചോദിച്ച അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഡോക്ടറെ ഇങ്ങനെ കുട്ടിക്ക് പിരിയഡായി അവർ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ അവരോട് എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് വേദന വരണത് അതുപോലെ തന്നെ ബ്ലീഡിങ് എന്തുകൊണ്ടുണ്ടാകുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിന് ഞങ്ങൾ എന്താണ് അവർക്ക് അമ്മ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ പലരും ചോദിച്ചു ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചത് കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശരിയായ അറിവുകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും പക്ഷെ കുട്ടികൾ സ്വയം അന്വേഷിച്ചു ചെന്ന് തപ്പിയെടുക്കുന്നത് ചിലപ്പോൾ ശരിയായ അറിവായിക്കൊള്ളണമെന്നുമില്ല അവര് പെട്ടുപോകുന്ന ചതിക്കുഴികൾ വലുതാവാനുള്ള സാധ്യത ഉണ്ട് താനും അതുകൊണ്ടാണ് അമ്മമാർ വെൽ എക്യുപ്ഡ് ആയിരിക്കണം കുട്ടികൾ എന്തു ചോദിച്ചാലും ആ സംശയം എന്താണെന്നുള്ളത് അതിൻ്റെ മറുപടി പറഞ്ഞു കൊടുക്കാൻ റെഡിയായിട്ട് അറിവുള്ളവരായിരിക്കണം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ആർത്തവ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് അതിൽ നിന്ന് മുക്തി നേടാനുള്ള മരുന്നുകളും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് ഇതൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ആദ്യം തന്നെ ആർത്തവം അതല്ലെങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിള് മെൻസ്ട്രുവേഷൻ ബ്ലീ നമ്മൾ പീരിയഡ് ബ്ലീഡിംഗ് എന്നൊക്കെ പറയുന്നത് ഇതെന്താണ് എന്നുള്ളത് ഞാൻ പറയാം നമ്മൾ പണ്ട് കാലം തൊട്ട് തന്നെ പറഞ്ഞു വെച്ചേക്കുന്ന കാര്യം അശുദ്ധ രക്തമാണ് ഒരു കണക്കിന് പറയുകയാണെങ്കിൽ ഒരു സ്ത്രീക്ക് വിശ്രമം കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ അവരെ പുറത്തായാൽ മാറ്റിയിരുത്തുക എന്നൊക്കെയുള്ള ഒരു ചിട്ടയൊക്കെ നമുക്ക് പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതൊരു ബ്ലെസ്സിങ് ഇൻ ഡിസ്ഗൈസ് എന്ന് പറയുന്ന പോലെ ഒരു അനുഗ്രഹമായിരിക്കാം അന്നത്തെ സ്ത്രീകൾക്ക് കാരണം ഒരുപാട് ജോലികളൊന്നും ചെയ്യാതെ അവർക്ക് മാറിയിരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു അത് ഇന്നിപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന സ്ത്രീകളായതുകൊണ്ട് തന്നെ പലപ്പോഴും അങ്ങനെ വിശ്രമമൊന്നും അത്ര സാധ്യമാവാറില്ല കൂടെ ടെൻഷനും കൂടെയൊക്കെ ആവുമ്പോൾ എല്ലാ ഹോർമോണൽ സൈക്കിളൊക്കെ തെറ്റി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ ഞാൻ എൻ്റെ റെഗുലർ പ്രാക്ടീസിൽ പ്രാക്ടീസിലിപ്പോൾ കാണുന്നുണ്ട് പി സി ഒ ഡി പോലെയുള്ള അസുഖങ്ങളൊക്കെ ഒരുപാട് കൂടിയിരിക്കുന്ന സമയം എന്തുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാകുന്നതെന്നുള്ളത് സിമ്പിൾ ആൻസർ ആണ് ഇതിനെല്ലാം കാരണം ഇപ്പോൾ പീരീഡ് ഉണ്ടാവുന്നതിനും മെൻസ്ട്രോൽ മെൻസ്ട്രേഷൻ ഉണ്ടാവുന്നതിനും അത് തെറ്റുന്നതിനും ബ്ലീഡിങ് കൂടുതലാവുന്നതിനും വേദന ഉണ്ടാവുന്നതിനും ഒക്കെ ഒറ്റ കാരണേ അട്രിബ്യൂട്ട് ചെയ്യാനുള്ളൂ അത് ഉണ്ടാകുന്ന വേരിയേഷൻസാണ് അപ്പോൾ നമ്മൾ സ്ത്രീ ശരീരത്തിൽ ഈ ആർത്തവ സംബന്ധമായ പ്രക്രിയയ്ക്ക് ആവശ്യമായ പ്രധാന ഹോർമോണുകളും അവയുടെ പ്രവർത്തനവും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫേസ് ഓരോ ഫേസിലും അതായത് ഒരു മാസം ബ്ലീഡിങ് ആരംഭിച്ച് അടുത്ത മാസമുറ എത്തുന്നത് വരെയുള്ള ആ സമയത്തിനിടയ്ക്ക് സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് എന്തൊക്കെയാണെന്നും അതിന് നമുക്ക് ശാരീരികമായിട്ടുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും മാനസികമായിട്ടും ശാരീരികമായിട്ടുമുള്ള ഇമ്പാക്റ്റ് ഈ ഹോർമോൺ ചേഞ്ചസിലുണ്ട് അപ്പോൾ ഇതൊക്കെയും എന്താണെന്നുള്ളത് ആദ്യം തന്നെ പറയാം ആദ്യത്തെ ഹോർമോൺ അതായത് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് ഒരു പീരീഡ് വന്നു ആദ്യത്തെ ദിവസം ഇന്ന് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്തു ഇന്നത്തെ ആദ്യത്തെ ദിവസമായിട്ടാണ് ആ ഒരു മെൻസ്ട്രോൾ സൈക്കിളിൻ്റെ ആദ്യത്തെ ദിവസമായിട്ടാണ് പറയുക അപ്പോൾ ആ ആദ്യത്തെ ദിവസം ശരീരത്തിൽ പുറപ്പെടുവിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് ഫോളിക്കുൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ് ഇത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് വരുന്നതാണ് അതായത് തലച്ചോറിലാണ് ഇതിൻ്റെ ഉത്പാദനം നടക്കുന്നത് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്ന ഈ ഹോർമോൺ കൊണ്ട് ഉണ്ടാകുന്ന ശാരീരിക മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ശരീരത്തിലെ അണ്ടാശയത്തിൽ ഓവറി അതിൽ നിന്ന് ഓവ എഗ്ഗ് വളരാൻ തുടങ്ങും അണ്ടം ഉൽപ്പാദിപ്പിച്ച് കുറേ ഒന്നല്ല ഒരുപാട് അണ്ടങ്ങളുടെ ഒരു ഫോളിക്കിൾസ് ഉണ്ടായി അത് സ്റ്റിമുലേറ്റ് ചെയ്ത് അത് ഗ്രോ ചെയ്യുന്ന സമയമാണ് ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറയുന്നത് അതിൻ്റെ പ്രവർത്തനം അപ്പം ഈ ടൈമിൽ ആ ഒന്നാമത്തെ ദിവസം തൊട്ട് ഈ ഹോർമോൺ ബ്രെയിനിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത് അത് വന്നു തുടങ്ങും പുതിയ അണ്ടം ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയ ആരംഭിക്കും ഇത് അണ്ടാശയത്തിലാണ് ഉണ്ടാവുക ഇത് കുറച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാറ്റിൽ നിന്ന് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വരുന്നതിനൊപ്പം തന്നെ ഈസ്ട്രജൻ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും ഈസ്ട്രജൻ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് യൂട്രസിൻ്റെ ഗർഭാശയത്തിൻ്റെ ഭിത്തികളിൽ കനം വെപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ജോലി അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്ത ഒരു ഗർഭധാരണത്തിന് വേണ്ടി ഒരു ഗർഭാശയത്തെ യൂട്രസിനെ ഒരുക്കുക അതിനുവേണ്ടി വേണ്ടി യൂട്രസിൻ്റെ ലൈനിങ്ങിന് കട്ടി കൂട്ടുന്ന പ്രക്രിയയാണ് ഈ ആദ്യത്തെ പതിനഞ്ച് ദിവസം ഈ പീരീഡ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം സ്ത്രീ ശരീരത്തിൽ ഉണ്ടാകുന്ന പ്രവർത്തനം എന്ന് പറയുന്നത് ഈസ്ട്രജൻ എന്ന ഹോർമോണിനെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ എപ്പോഴും ഈസ്ട്രജനെ ആയുർവേദത്തിൽ പിത്തവുമായിട്ട് കോറിലേറ്റ് ചെയ്യാനാണ് ഇഷ്ടപ്പെടാറ് അതിൻ്റെ ഇതാണ് ഈസ്ട്രജൻ ശരീരത്തിൽ കൂടി നിൽക്കുന്ന സമയത്ത് നമുക്ക് ശരീരത്തിലുണ്ടാകുന്നത് എല്ലാം പിത്തം കൂടി നിൽക്കുന്ന അവസ്ഥയിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ദേഷ്യം കൂടുതലായിരിക്കും ശരീരത്തിൽ ചൂട് കൂടുതലായിരിക്കും നമുക്ക് എല്ലാ ഭക്ഷണ സാധനങ്ങളും ദഹിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും ഇങ്ങനെ പിത്തത്തിൻ്റെതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും നമുക്ക് ഈ പതിനഞ്ച് ദിവസം ഒരു സ്ത്രീയുടെ ഇതിൽ കാണാൻ പറ്റും ഇനി ഈസ്ട്രജൻ ഹോർമോണും ഈ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും പ്രവർത്തിച്ച് ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പതുക്കെ കുറഞ്ഞു തുടങ്ങും അത് കഴിയുമ്പോൾ ഒരു അണ്ടം മാത്രം വികസിക്കുന്ന അതായത് നമുക്ക് ഒരുപാട് അണ്ടങ്ങൾ ഒരു മാസം ഉണ്ടാവാറില്ല ഒരു അണ്ടം മാത്രമാണ് അത് ഏതെങ്കിലും രണ്ട് അണ്ടാശയങ്ങളുണ്ട് രണ്ട് ണ്ട് ഒരു സ്ത്രീ ശരീരത്തിൽ ഒന്ന് റൈറ്റിലും ഒന്ന് ലെഫ്റ്റിലും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്തെ ഒരു അണ്ടം വികസിക്കും അതതിൻ്റെ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ആ അണ്ടം റിലീസ് ചെയ്യുന്ന സമയത്തോട് കൂടിയിട്ട് ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്ന് പറയുന്ന മൂന്നാമത്തെ ഹോർമോൺ സ്ത്രീ ശരീരത്തിൽ റിലീസാവും ഇത് വരുന്നത് ഈ അണ്ട അണ്ടം ഉൽപ്പാദിപ്പിച്ച് പുറത്തു വന്ന ആ അവശേഷിക്കുന്ന അണ്ടത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് ആ എഗ്ഗിൽ നിന്ന് അവശേഷിക്കുന്ന ഷെല്ലിൽ നിന്നാണ് ശരിക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂട്ടിനൈസിംഗ് ഹോർമോൺ െന്ന് പറയുന്ന ഹോർമോൺ വരുന്നത് ഈ ലൂട്ടിനൈസിംഗ് ഹോർമോൺ പുറപ്പെടുവിച്ചു കഴിയുമ്പോഴാണ് നാലാമത്തെ ഹോർമോണായ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും പക്ഷേ സ്ത്രീയുടെ ഒരു മാസത്തെ സൈക്കിളിനിടയിൽ ആദ്യം വരുന്നത് ബ്രെയിനിൽ നിന്ന് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്ന് ഒരു ഹോർമോൺ പുറപ്പെടുവിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഓവറിസിൽ നിന്നാണ് ബാക്കി ഹോർമോൺസൊക്കെ വരുന്നത് അപ്പോൾ ഈ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഈ ഹോർമോൺ ഇപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് പ്രഗ്നൻസി ആയിട്ട് റിലേറ്റഡുള്ള ഹോർമോൺ ആണ് ഈ പ്രൊജെസ്റ്ററോൺ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലൂട്ടനൈസിങ് ഹോർമോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രവർത്തിക്കുന്നത് കൂടുതലായിട്ട് ലൂട്ടനൈസിങ് ഹോർമോൺ വന്നു കഴിയുമ്പോൾ നമ്മുടെ ഓവുലേഷൻ ഫേസ് ആയി നമ്മൾ പറയും ഒരു അണ്ടം അണ്ടാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന അവസ്ഥയായി ഈ ഒരു ഒരണ്ടം അത് റിലീസ് ചെയ്യുന്നതിന് നമ്മൾ ഓവുലേഷൻ എന്നാണ് പറയുക ഈ ഓവുലേഷൻ്റെ സമയം അത് മിക്കവാറും ഒരു ആദ്യത്തെ പതിനാല് ദിവസം കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ദിവസമൊക്കെ ആയിരിക്കും ആ സമയത്ത് നമുക്ക് ശരീരത്തിൽ വീണ്ടും മാറ്റങ്ങളുണ്ടാവും ആ സമയത്താണ് ഒരു സ്ത്രീ ഗർഭം ധരിക്കാനുള്ള ചാൻസ് ഉള്ളൂ ബാക്കിയുള്ള നിങ്ങൾ ഒരു മാസം മുഴുവനും നിങ്ങൾ സമയം കാൽക്കുലേറ്റ് ചെയ്താലും ഈ ഓവുലേഷൻ ഫേസിലാണ് ഒരു സ്ത്രീക്ക് ഗർഭധാരണത്തിനുള്ള ശേഷിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ അണ്ടം പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെന്ന് പറയുന്നത് സെക്സ് സെക്സ്ക്രേവ് പുരുഷനുമായിട്ട് ബന്ധപ്പെടാനുള്ള ആഗ്രഹം ഉണ്ടാവും അതുപോലെ തന്നെ ഡിസ്ചാർജ് വൈറ്റ് ഡിസ്ചാർജ് ലൂബ്രിക്കേഷൻ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടാവും ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും പൊതുവെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ആഗ്രഹം ഒരു സ്ത്രീക്ക് ആഗ്രഹം തോന്നുന്ന സമയം എന്ന് പറയുന്നത് ഓവുലേഷൻ ടൈമാണ് ഇത് തന്നെയാണ് ഗർഭധാരണത്തിൻ്റെ സമയവും ഈ ടൈമിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് ലൂട്ടനൈസിങ് ഹോർമോൺ ഇനി ഈ സമയത്ത് നമ്മൾ കഴിഞ്ഞ പതിനാല് ദിവസം കൊണ്ട് യൂട്രസിൻ്റെ ഭിത്തികൾക്ക് കട്ടി വെച്ചു വരികയായിരുന്നു ഈ സമയം കൊണ്ട് ഈസ്ട്രജൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങും പിന്നെ അടുത്തത് പ്രഗ്നൻസി ഹോർമോണാണ് അതായത് ഒരു അണ്ടം റിലീസ് ചെയ്ത് കഴിഞ്ഞ് അത് സ്പോമമായി കൂടി ചേർന്ന് ഒരു കുഞ്ഞിനെ ഗർഭം ധരിച്ച് ആ കുഞ്ഞിന് വന്ന് താമസിക്കാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു മെത്ത അതാണ് യൂട്രസിൻ്റെ അകത്തുള്ള എൻഡോമെട്രിയം എന്ന് പറയുന്ന ലൈനിങ്ങും ഈ ലൈനിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് മുഴുവനും ബ്ലഡ് വെസൽസ് ആണ് ഈ ബ്ലഡ് വെസൽസും പിന്നെ കട്ടി കൂട്ടുന്ന ടിഷ്യൂസും ഇതെല്ലാം ചേർന്ന് ഒരു കുഞ്ഞിന് അതിൻ്റെ അമ്പലിക്കൽ കോഡ് വഴി ആ ആർട്ടറിസ് എല്ലാം കൂടി ചേർന്ന് അമ്പലിക്കൽ ആർട്ടറി വഴി കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ന്യൂട്രിയൻസ് നറിഷ്മെൻറ്റ് സപ്ലൈ ചെയ്യാനുള്ള അത്രയും ഭാഗം യൂട്രസിൻ്റെ ലൈനിങ്ങിൽ ഉണ്ടാകും ആ സമയത്ത് ഈ പ്രവൃത്തി ചെയ്യുന്ന ഹോർമോണാണ് പ്രഗ്നൻസി ഹോർമോൺ അഥവാ പ്രൊജസ്റ്ററോൺ ഈ പ്രൊജസ്റ്ററോൺ എന്ന് പറയുന്ന ഈ ഹോർമോണിൻ്റെ സമയത്ത് അതായത് ഓവുലേഷൻ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ഈ മാറ്റങ്ങൾ സ്ത്രീകളിൽ ഉണ്ടായി ഈ മാറ്റം കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കുഞ്ഞ് ഗർഭധാരണം പിന്നെ ഗർഭത്തിൻ്റെ വികസനം ഇതിനൊക്കെ വേണ്ടി ശരീരം തയ്യാറാവുന്ന ഫേസ് ആണ് ഈ സമയത്തുള്ള ഹോർമോൺ പ്രൊജസ്റ്റിറോൺ ഹോർമോണാണ് ഈ സമയത്ത് സ്ത്രീ ശരീരത്തിൽ നമുക്ക് അനുഭവപ്പെടുന്ന മാറ്റം എന്ന് പറയുന്നത് ഒരു അമ്മയ്ക്ക് ഉണ്ടായിരിക്കേണ്ട പക്വത പാത പാകത ഇങ്ങനെയെന്നൊക്കെ പറയണ ആ രീതിയിൽ ശരീരം വളരെ ശാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും ഇനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയും അണ്ടം പുറത്തേക്ക് റിലീസ് ചെയ്തു കഴിഞ്ഞു ഈ അണ്ടം റിലീസ് ചെയ്യുന്ന ഓവുലേഷൻ്റെ ടൈമിൽ ചിലർക്ക് വേദന ഉണ്ടാവാറുണ്ട് ഏത് സൈഡിൽ നിന്നാണോ അണ്ടം പുറത്ത് വരുന്നത് അതിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണെങ്കിൽ ലെഫ്റ്റ് അടിവയറിന്റെ ഭാഗത്ത് ഒരു വേദന പിടിക്കുന്ന പോലെ വേദന എന്നാണ് പറയാറ് അത് ചിലപ്പോൾ ഒരു ദിവസം വരെ പലർക്കും നീണ്ടു നിൽക്കാറുണ്ട് ഗ്യാസ് വന്ന പോലെ പിടിച്ച പോലെയൊക്കെ ഒരു വേദന അത് മാസത്തിൽ ഒരിക്കലും ഉണ്ടാവുന്നതാണ് അത് ഓവുലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദനയാണ് കുട്ടികൾ ഈ വേദനയെക്കുറിച്ചും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ സമയത്ത് ഒരു വേദന അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഇത് എന്തോ ഇതെന്തോ വിചാരിച്ച് അതിനു വേണ്ടി മരുന്ന് വാങ്ങിക്കാനായിട്ടുള്ള നെട്ടോട്ടം ഓടാറുമുണ്ട് അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുക ഈ ഓവുലേഷൻ്റെ സമയത്ത് അടിവയറിന്റെ ഭാഗത്ത് ഒരു മാസം റൈറ്റിലോ അല്ലെങ്കിൽ അടുത്ത മാസം ലെഫ്റ്റില് ഏത് ഭാഗത്താണ് അണ്ടം ഉല്പാദിപ്പിക്കപ്പെടുന്നത് ആ ഭാഗത്ത് കൊളിപ്പി കൊളുത്തിപ്പിടിക്കുന്ന പോലെയുള്ള ഒരു ഉണ്ടാവും ഇനി ഈ പ്രഗ്നൻസി ഹോർമോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ പ്രഗ്നൻസി ഹോർമോൺ റിലീസ് ചെയ്ത് പ്രഗ്നൻസിക്ക് വേണ്ടി യൂട്രൈൻ്റെ ഭിത്തിയൊക്കെ റെഡിയാക്കി നല്ല ഒന്നാന്തരം ഒരു മെത്തയൊക്കെ റെഡിയാക്കി വെച്ചു പക്ഷേ ഗർഭധാരണം നടന്നില്ല ഫർട്ടിലൈസേഷൻ നടന്നില്ല അപ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ ഈ പ്രൊജസ്റ്ററിൻ്റെയും ഈസ്ട്രജിൻ്റെയും ഒക്കെ ലെവൽ പതുക്കെ താഴോട്ട് വരാൻ തുടങ്ങും ഇത് താഴോട്ട് വന്ന് തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ പോകുന്നത് അതായത് ഈ മെത്തേഡ് ആവശ്യമില്ല അതുകൊണ്ട് ഇത് പതുക്കെ ഷെഡ് ചെയ്ത് ഈ ബ്ലഡ് വെസൽസ് എല്ലാം കൺസ്ട്രക്റ്റ് ചെയ്യാൻ തുടങ്ങും അതായത് ചുരുങ്ങാൻ തുടങ്ങും യൂട്രസിൻ്റെ പുറം ഭാഗത്തേക്കുള്ള പുറമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലത്തെ ലൈനിങ്ങിലേക്ക് കൊടുക്കുന്ന ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ഞരമ്പുകളെല്ലാം ചുരുങ്ങാൻ തുടങ്ങും അത് ചുരുങ്ങി കഴിയുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ടിഷ്യൂസ് അതെല്ലാം അവിടെ നിന്ന് വേർപെടും ഈ മെത്ത മുഴുവനും പുറത്തേക്ക് പോകാൻ തുടങ്ങും അതാണ് ശരിക്കും ബ്ലീഡിങ് ആയിട്ട് നമ്മൾ കാണുന്ന മെൻസ്ട്രോയേഷൻ ആർത്തവചക്രം ആർത്തവം പുറത്തേക്ക് വരുന്ന ആർത്തവ രക്തം അപ്പോൾ ഈ രക്തം എന്ന് പറയുന്നത് അശുദ്ധ രക്തം എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നതെങ്കിലും ഞാൻ പറയാം ഇത് ഏറ്റവും ശുദ്ധമായ രക്തമാണ് ഒരു കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ നറിഷ്മെൻ്റ് കൊടുക്കുന്ന രക്തക്കൊഴലുകളും അതിനോടനുബന്ധിച്ച് അതിന് കിടക്കാൻ സജ്ജീകരിച്ച ആ മെത്തയും കൂടെയാണ് ഈ പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഇതിന് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ രണ്ട് ഹോർമോണും താഴ്ന്നിരിക്കുകയും പിന്നെ വീണ്ടും ബ്രെയിനിലേക്ക് സ്റ്റിമുലേഷൻ പോയി ഫോളിക്കൽ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പീറ്റ്യൂട്രിഗ്ലാന്റും അതൊക്കെ അത് പുറപ്പെടുവിക്കുകയാണ് ഇത് നടന്നില്ല ഗർഭധാരണം നടന്നില്ല അപ്പോൾ അടുത്ത മാസത്തേക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ വീണ്ടും ആരംഭിക്കും ഇത്രയും കാര്യങ്ങളാണ് ഒരു മാസത്തെ മെൻസ്ട്രോൾ സൈക്കിളിൻ്റെ ഇടയിൽ ഒരു സ്ത്രീ ശരീരത്തിൽ നടക്കുന്ന മാറ്റങ്ങൾ ഞാനിത് ഇത്രയും വിശദമായി പറയാൻ കാരണം നാല് ഹോർമോൺസ് ഈ സമയത്ത് ശരീരത്തിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിത ശൈലി എന്ന് പറയുന്നത് നമ്മൾ ഇതിനെയൊക്കെ തീരെ വിലമതിക്കാത്ത രീതിയിൽ നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ തോന്നിയ പോലെയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് പണ്ട് നമ്മൾ നേരത്തെ എഴുന്നേൽക്കും നമ്മുടെ ജോലികൾ തീർക്കും വിശ്രമം ആവശ്യത്തിനുണ്ടാവും ഭക്ഷണം ആവശ്യത്തിനുണ്ടാവും ഒരുപാട് ടെൻഷൻസ് ഒന്നും ഇല്ല അങ്ങനെയുള്ള അവസ്ഥയിൽ ഈ സൈക്കിളൊക്കെ വളരെ കൃത്യമായിട്ട് വരും പക്ഷേ നമ്മളുടെ ഇന്നത്തെ മാറിയ ജീവിത സാഹചര്യത്തിൽ നമുക്ക് സ്ട്രെസ് ലെവൽ കൂടുമ്പോൾ ബ്രെയിനിൻ്റെ തന്നെ സെൽസ് എല്ലാം അതിൻ്റെ ഫങ്ഷൻ തന്നെ വ്യത്യാസം വന്നുകൊണ്ടിരിക്കും അതിനിടയ്ക്കാണ് നമ്മുടെ പിറ്റ്യൂട്രി ഗ്ലാൻഡിൽ നിന്ന് ഇതിന് വേണ്ടുന്ന ഫോളിക്കൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ വരേണ്ടത് അപ്പോൾ അവിടെ അവിടെ നിന്ന് ആരംഭിക്കും നമ്മുടെ സൈക്കിളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഡീ റയിലിങ് സംഭവിക്കുന്നത് അവിടെ നിന്നാണ് പിന്നെ അതുകൂടാതെ നമ്മുടെ ഭക്ഷണ ശൈലി നമ്മൾ കൂടുതൽ ഈസ്ട്രജനെ പ്രൊമോട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത് അതായത് നമ്മുടെ ഭക്ഷണത്തിൽ പിത്തം കൂട്ടുന്നവയാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഹോർമോണിൻ്റെ അളവ് കൂടി പോകും അപ്പം നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഭക്ഷണം അതുപോലെ തന്നെ എരിവ് പുളി ഇതൊക്കെ കൂടുതൽ ചേരുന്ന ഭക്ഷണം ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുമ്പോൾ ഈസ്ട്രജൻ്റെ അളവ് ശരീരത്തിൽ കൂടാൻ തുടങ്ങും ഈസ്ട്രജൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് ആയിട്ടുള്ള എല്ലാ പ്രക്രിയയും വരും യൂട്രസിൻ്റെ ലൈനിങ് ഇങ്ങനെ തിക്കൻഡ് ആയിക്കൊണ്ടേയിരിക്കും അടുത്ത ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യേണ്ട സമയത്ത് അത് വരില്ല പ്രൊജെസ്റ്ററോളിൻ്റെ അളവ് കുറയും അങ്ങനെ വരുമ്പോൾ യൂട്രസിൻ്റെ തിക്കനിങ് അതേപോലെ നിലനിൽക്കും ശരിയായ രീതിയിൽ പ്രവർത്തനം നടക്കാത്തതുകൊണ്ട് തന്നെ അടുത്ത മാസമുറയുടെ ക്രമം തെറ്റും ചിലപ്പോൾ മൂന്ന് നാല് മാസത്തേക്ക് ഇത് വന്നൊന്നും വരില്ല ഇത് കൂടാതെയാണ് പി സി യു ഡി പോലെയുള്ള കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറി അണ്ടാശയത്തിനകത്ത് വെള്ളം നിറഞ്ഞിട്ടുള്ള കുറേ ബാഗുകൾ നിറച്ച് വെച്ച പോലെയാവും അപ്പോൾ അതിനകത്തു നിന്നുള്ള ഹോർമോൺ ഉണ്ടാവില്ല അണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടില്ല അപ്പോൾ സ്ത്രീകൾക്ക് ഈ ഇത് രണ്ടും അതായത് അതിൽ നിന്ന് വരുന്ന ലൂട്ടനൈസിങ് ഹോർമോണും പ്രൊജെസ്റ്ററോണും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈസ്ട്രജൻ്റെ അളവും കൂടിക്കൊണ്ട് നിൽക്കുകയും മൂന്ന് നാല് മാസത്തേക്ക് മാസമുറ ഉണ്ടാവില്ല പിന്നീട് പല ബുദ്ധിമുട്ടുകൾ അതായത് രോമ വളർച്ച അങ്ങനെ അമിതവണ്ണം ഇങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്ക് ഉണ്ടാവുകയും ചെയ്യും ഇതുപോലെ തന്നെയുള്ള ഒരു പ്രധാന കാരണം ഇന്ന് നമ്മളിപ്പോൾ കഴിക്കുന്ന നോൺ വെജ് ചിക്കൻ പോലെയുള്ള ഭക്ഷണ സാധനത്തിൽ ഹോർമോൺ കുത്തിവെച്ചിട്ടാണ് ഇവയെ വലുതാക്കുന്നത് അപ്പോൾ ഈ ഹോർമോണിൻ്റെ കുത്തിവെക്കുന്നത് കൊണ്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ പല നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്ന പല ആഹാരത്തിലും പല രീതിയിലുള്ള കെമിക്കൽസ് ആഡഡ് ആണ് ഹോർമോൺസ് ആഡഡ് ആണ് ഹോർമോൺ ആസ് സച്ച് ഈസ് ആഡഡ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ശരീരത്തിൽ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഈ ഹോർമോണിൻ്റെ സൈക്കിളുകളിൽ വേരിയേഷൻ വരും അപ്പോഴാണ് നമ്മളതിന് ഹോർമോണൽ ഇംബാലൻസ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു യൂട്രസ് റിലേറ്റഡ് ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിട്ട് ആസ്പത്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ ആദ്യം തന്നെ പറയും ഇത് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് വന്നതാണ് നമ്മൾ ആ ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞ് തിരിച്ചു പോരും മരുന്ന് കഴിക്കും കുറച്ച് നാൾ ശരിയാവും വീണ്ടും പഴയ പോലെ അപ്പോൾ ഇതിൻ്റെ എല്ലാം കാരണം ഈ ആർത്തവ ആർത്തവചക്ര സമയത്തുണ്ടാകുന്ന ഹോർമോണുകളിലെ വ്യതിയാനമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഇതിനെ ഇതിൻ്റെ നാച്ചുറൽ പ്രോസസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമ്മൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം നല്ല രീതിയിലുള്ള ഭക്ഷണക്രമം അതിനകത്ത് എല്ലാം ഫൈബേഴ്സ് അടങ്ങിയത് എല്ലാം അടങ്ങുന്ന ഞാനീ പറഞ്ഞ ഹോർമോണൽ ആഡഡ് വരുന്നതെല്ലാം ഒഴിവാക്കുക പിത്തം കൂട്ടുന്ന ഭക്ഷണം കുറക്കുക ഇതെല്ലാം ചെയ്ത് നമ്മുടെ ഭക്ഷണക്രമം ഏറ്റവും ആദ്യം നമ്മൾ ജങ്ക് ഫുഡ്സ് പോലെ കുട്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് ഇന്നത്തെ ഇന്ത്യയിലെ സ്ഥിതി അനുസരിച്ച് ഒരു പന്ത്രണ്ട് വയസ്സൊക്കെ ആകുമ്പോഴാണ് ആവറേജ് മെന ഇത് മെൻസസ് സ്റ്റാർട്ട് ചെയ്യുക മെനാർക്ക് തുടങ്ങുക അപ്പം ഈ പിരീഡ് ആദ്യമായിട്ട് വരുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് ആ ഏജിലാണ് പക്ഷേ ഇന്നത്തെ നമ്മുടെ ഭക്ഷണ രീതി കൊണ്ടും ഹോർമോണിലുണ്ടാകുന്ന വേരിയേഷൻ കൊണ്ടും എട്ടുവയസ് ഏഴ് വയസ്സ് ഏഴ് വയസ്സെന്നൊക്കെ പറഞ്ഞാൽ രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലൊക്കെയുള്ള കുട്ടികൾക്ക് ഇന്ന് പിരീഡ് വന്നു തുടങ്ങി അത് കഴിഞ്ഞ് ഈ കുട്ടികൾക്ക് ആ സമയത്ത് അത്രയും ശരീരത്തിൽ വളർച്ച വരുവാണ് ഹോർമോണിൻ്റെ വളർച്ച ഉണ്ടാവുന്നുണ്ടോ അത് കഴിഞ്ഞ് അവർക്ക് മെനോപ്പോസ് അതായത് പിരീഡ് നിൽക്കുന്ന സമയം അതുപോലെ തന്നെ നേരത്തെയാവും നാൽപ്പത് വയസ്സാവുമ്പോഴേക്കും മുപ്പത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ഇന്നത്തെ സ്ത്രീകളുടെ ഇന്നത്തെ കുട്ടികളുടെ റീ കപ്പാസിറ്റി കുഞ്ഞിന് ജന്മം നടക്കാനുള്ള കപ്പാസിറ്റി കഴിഞ്ഞു അവർ വന്ധ്യയായി മാറുന്ന അവസ്ഥ ഉണ്ടാവും അപ്പോൾ എത്ര നേരത്തെ വരുന്നു അത്ര നേരത്തെ അത് തീരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണക്രമം നമ്മൾ കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പാക്കറ്റഡ് ഫുഡ്സൊക്കെ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഭക്ഷണക്രമം എപ്പോഴും നല്ല രീതിയിൽ ശരീരത്തിൻ്റെ ശരിയായ രീതിയിൽ വളർച്ചയ്ക്ക് ആവശ്യമായ ഭക്ഷണക്രമം നമ്മൾ കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കാൻ ശ്രദ്ധിക്കണം കുഞ്ഞുങ്ങൾ മാത്രമല്ല നമ്മുടെ ടീനേജേഴ്സിനും ഇന്ന് ഒരുപാട് ഈ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവരെ നമ്മളത് ശീലിപ്പിക്കണം രണ്ടാമത്തത് വ്യായാമം നല്ല വ്യായാമം ആവശ്യമാണ് വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ ഇന്ന സമയത്ത് ഇന്നത് ഇത്ര ടൈമിൽ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതു നേരവും കുത്തിയിരുന്ന് ജോലി ചെയ്യുന്ന സ്ത്രീകളാണ് ഇന്ന് പലരും ഐ ടി ഫീൽഡിലൊക്കെയാണ് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള പണി ഒഴിച്ച് വേറെ വ്യായാമങ്ങളൊന്നും ചെയ്യാനുള്ള സമയവും ഉണ്ടാവാറില്ല അതുകൊണ്ട് അവർ കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തി ഒന്നുകിൽ നടക്കുകയോ അതല്ലെങ്കിൽ മറ്റു യോഗ എന്തെങ്കിലും ചെയ്യോ ഡാൻസ് ചെയ്യോ അവർക്ക് ഇഷ്ടമുള്ള എന്ത് ആക്ടിവിറ്റിയാണോ അത് ചെയ്യട്ടെ അതും കഴിഞ്ഞ് ഇനി മൂന്നാമത്തെ കാരണം മൂന്നാമത് നമുക്ക് മാറ്റം വരുത്തേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ് ലെവലാണ് നമ്മൾ എല്ലാ കാര്യത്തിലും ഇന്ന് ടെൻഷനാണ് ഈ ടെൻഷൻ ടെൻഷൻ ടെൻഷനടിച്ച എല്ലാ ഹോർമോണിൻ്റെയും അവസ്ഥ തിരികിടയായി ഇത് മാത്രമല്ല ബാക്കി ഹോർമോണുകളൊക്കെ എഫക്റ്റഡ് ആവും തൈറോയിഡ് ഇതൊക്കെ സ്ത്രീകൾക്ക് ഇന്ന് തൈറോയ്ഡില്ലാത്തവരൊക്കെ വളരെ കുറവാണ് അതിൻ്റെ കാരണം എല്ലാം നമ്മുടെ ഈ സ്ട്രെസ്സുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക ജോലിസ്ഥലത്തെയാണെങ്കിലും വീട്ടിലെ ആണെങ്കിലും കുട്ടികളുടെ പഠനമാണെങ്കിലും ഭർത്താവുമായിട്ടുള്ള റിലേഷനിലാണെങ്കിലും ഫാമിലി മെമ്പേഴ്സുമായിട്ടുള്ള റിലേഷനിലാണെങ്കിലും എപ്പോഴും പ്രയോറിറ്റി നമ്മുടെ ആരോഗ്യത്തിന് നൽകത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ അവരുമായിട്ട് ഇടപെടേണ്ടത് ഒരു പരിധി വിട്ട് നമ്മളെല്ലാ കാര്യങ്ങളും എടുത്ത് നമ്മുടെ തലയിലേക്ക് ഏറ്റുവെക്കാൻ നോക്കിയാൽ ഇതൊന്നും സംഭവിക്കില്ല നല്ലതൊന്നും നടക്കില്ല പകരം നമ്മൾ സ്വയം രോഗികളായി തീരുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് ആവശ്യമായ നല്ല ഹോബി ഹോബീസ് എന്തെങ്കിലും അതല്ലെങ്കിൽ പ്രാർത്ഥന ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെഡിറ്റേഷൻ യോഗ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം നല്ല ഏറ്റവും നല്ലതെന്ന് പറയുന്ന നല്ല കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവുക അവരുമായിട്ട് നന്മ പങ്കുവെക്കുക എന്ന് പറയുന്നതും നമുക്ക് ശരീരത്തിനേയും മനസ്സിനെയും ഒരുപോലെ പാസിഫൈ ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇത് സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നാലാളുടെ കുറ്റം പറയാനായിട്ട് ചെന്ന് ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന മാറ്റം വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് വരുത്തുന്നതായിരിക്കും അതിന് പകരം നമ്മൾ പോസിറ്റീവ് തോട്ട്സ് ഷെയർ ചെയ്യുന്നവരുമായിട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ മനസ്സിനും ശരീരത്തിനും സന്തോഷം നൽകുന്നതായിരിക്കും അത് ആരോഗ്യത്തിലേക്ക് നയിക്കുകയും ചെയ്യും ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നല്ല ഉറക്കം ഉറക്കം മസ്റ്റാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ബോംബെയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എനിക്കറിയാം എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ആളുകൾ പന്ത്രണ്ട് മണി ഒരു മണിയാവും പാത്രമൊക്കെ കഴുകി വെച്ച് ഉറങ്ങാൻ പോകുമ്പോൾ രാവിലെ വീണ്ടും മൂന്ന് മണിക്ക് എഴുന്നേറ്റ് കുടുംബത്തിലെ എല്ലാവർക്കും ആവശ്യമുള്ള ഭക്ഷണം മുഴുവൻ ഉണ്ടാക്കി വെച്ച് ജോലികളെല്ലാം തീർത്ത് എട്ട് മണിയാവുമ്പോഴേക്കും ട്രെയിൻ പിടിച്ചു ഓഫീസിൽ പോകുന്ന സ്ത്രീകളെയാണ് എനിക്ക് പരിചയം ഇവർ ഉറങ്ങുന്ന സമയം വളരെ കഷ്ടിച്ച് മൂന്നോ നാലോ മണിക്കൂർ മാത്രം ശരീരത്തിന് വിശ്രമം കിട്ടാൻ ഇത് പോരാ ആറ് മണിക്കൂറെങ്കിലും മിനിമം ഉറങ്ങാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ ജോലികളെ നമ്മൾ ഓർഗനൈസ് ചെയ്യണം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്താൽ നമുക്കിതെല്ലാം സാധിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും ഒരുമിച്ച് ചെയ്ത് തീർക്കണമെന്ന് വാശി പിടിക്കാതെ ഓർഗനൈസ് ചെയ്ത് പ്രയോറിറ്റി ആയിട്ടുള്ള ജോലികൾ ചെയ്തു തീർത്ത് ബാക്കിയുള്ളവ മാറ്റി വെക്കുക അപ്പം അതൊക്കെ ചെയ്യാം ആരും നമ്മളോട് ചോദിക്കാൻ വരില്ല നമ്മുടെ ശരീരം മാത്രം നമ്മളോട് ക്വസ്റ്റ്യമാർക്ക് ഇടുള്ളൂ നമ്മളതിന് വിശ്രമം കൊടുത്തില്ലെങ്കിൽ ഇനി ഈ നാല് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ട് അവസാനം ഞാൻ പറയുന്നൊരു കാര്യം ഇത് പര്ട്ടിക്കുലറായിട്ട് നമുക്ക് എന്തെങ്കിലും യൂട്രസ് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് യോഗാസനത്തിൽ പവനമുക്ത ആസനം എന്ന് പറഞ്ഞൊരു ആസനമുണ്ട് അത് രണ്ട് കാലുകളും നമ്മൾ നേരെ കിടന്നതിന് ശേഷം നെഞ്ചോട് ചേർത്ത് ശ്വാസം വിടുന്ന പ്രക്രിയയിൽ അതിൽ വരുന്ന വ്യത്യാസമാണ് പവനമുക്താസനം അപ്പോൾ ഈ പവനമുക്താസനം എന്താണെന്ന് കണ്ടുപിടിച്ച് ആ ആസനം നമ്മൾ നമ്മുടെ കുട്ടികളെയൊക്കെ ചെയ്യാൻ അതായത് മുതേസിനെയൊക്കെ ചെയ്യാൻ ശീലിപ്പിക്കുകയാണെങ്കിൽ ആർത്തവുമായിട്ട് ബന്ധപ്പെട്ട് ആർത്തവചക്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വേരിയേഷൻസിലൊക്കെ നമുക്കൊരു പരിധിവരെ നിയന്ത്രണം ഉണ്ടാവും ഇനി ആയുർവേദ മരുന്നിലേക്ക് ഞാൻ കടക്കുകയാണെന്നുണ്ടെങ്കിൽ മരുന്ന് മെയിനായിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഈ പിരീഡ് വരുന്ന സമയത്തുണ്ടാവുന്ന ഭയങ്കര വേദനയാണ് പിരീഡ് വരുന്ന സമയമല്ല അതിന് മുമ്പ് തന്നെ ഒരാഴ്ച മുമ്പ് തന്നെ ചിലർക്ക് കാൽ മുട്ടൊക്കെ കഴിച്ചൊടിയാൻ തുടങ്ങും നിൽക്കുമ്പോൾ വേദന വരും ദേഷ്യം കൂടും അതുപോലെ തന്നെ ഇത് ദാഹം കൂടും പിന്നെ ഡൈജഷനിൽ വ്യത്യാസം വരും ഗ്യാസ് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാവും ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ നിന്ന് കൂടുതലാണ് ഈ ബുദ്ധിമുട്ടുകളെന്നുണ്ടെങ്കിൽ നമ്മളതിന് മരുന്ന് ഉപയോഗിക്കേണ്ടി വരും അതുപോലെ തന്നെ പിരീഡ് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ബ്ലഡ് ബ്ലീഡിങ് ഇല്ലാതിരിക്കുക വളരെ കുറവ് ബ്ലീഡിങ് വരിക അതുപോലെ തന്നെ കട്ട കട്ടയായിട്ട് രക്തം പുറത്തു പോവുക പിന്നെ ടിഷ്യൂസ് ഈ കട്ടയായിട്ട് ഇങ്ങനെ ചിലർക്ക് ചിലപ്പോൾ പേഷ്യൻസൊക്കെ വന്ന് പറയുന്നത് ബ്ലഡ് തന്നെ ഇല്ല ബ്ലഡ് കട്ട പിടിച്ച കട്ടകൾ മാത്രമാണ് പുറത്തു വരണത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മൾ മരുന്ന് എടുക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു പിന്നെ തീരെ സഹിക്കാൻ പറ്റാത്ത വേദന ചില കുട്ടികളൊക്കെയും സ്കൂളിൽ പോകാൻ പറ്റാതെ കട്ടിലിൽ കിടന്ന് ഉരുളുന്ന അത്രയും വേദന ഉണ്ടാവാറുണ്ട് ഇങ്ങനെയുള്ള വേദന അതുപോലെ തന്നെ നീണ്ടു നിൽക്കുന്ന പീരീഡ് അതായത് അഞ് ഏഴു ദിവസം എട്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടും ബ്ലീഡിങ് നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം ബ്ലീഡിങ് നിന്നതിന് ശേഷം ബ്രൗൺ ഡാർക്ക് ബ്രൗൺ ഡിസ്ചാർജ് ആയിട്ട് കുറേശ്ശെ കുറേശ്ശെ അവസാനം ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് ഇങ്ങനെ ഡാർക്ക് ബ്രൗൺ ഡിസ്ചാർജ് ആയിട്ട് വരിക അത് വരുന്നത് അതുപോലെ തന്നെ ബ്ലീഡിങ് ഹെവി ബ്ലീഡിങ് അതായത് ഒരു അഞ്ച് ആറ് പാഡൊന്നും വെച്ചിട്ട് മതിയാവാതെ ടാപ്പ് തുറന്നു വിടുന്ന പോലെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് വരിക ഇങ്ങനെയൊക്കെയുള്ള വരുന്ന കണ്ടീഷനിൽ നമ്മൾ തീർച്ചയായും വൈദ്യസഹായം തേടേണ്ടതാണ് ഇതിന് പറ്റിയ നല്ല ആയുർവേദ മരുന്നുകൾ ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആളുകൾ പ്രിഫർ ചെയ്യുന്നതും ആയുർവേദ മെഡിസിൻസ് തന്നെയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്കിത് നിർത്താൻ പറ്റുന്ന നല്ല രീതിയിലുള്ള நல்ல ஆயுர்வேத மரணங்கள் ഉണ്ട് এবோட உபயோகம் ஒரு పరిధి వరమే നമ്മളെ ഒരു పరిధి వరేనಲ್ಲ പൂർണ്ണമായിട്ട് നമുకిది వేధపడతా പക്ഷെ പിന്നീട് 와ದಿరిక మనం നമ്മുടെ ജീവിതശൈലി മാറ്റే పెట్టు ഇനി മറ്റൊന്നുള്ളது നമുക്ക് ഡെയിലി കഴിക്കാൻ പറ്റുന്നത് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആഹാരത്തിൽ നമുക്ക് വരിക കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണം നമുക്ക് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടി കഴിക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറയാം അതിൽ ഡെയിലി കഴിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് ഡേറ്റ്സ് രണ്ടോ മൂന്നോ ഡേറ്റ്സ് ഇടാം ഫ്രൂട്ട്സ് നമുക്ക് ആവശ്യത്തിൽ എന്താണോ ഫ്രൂട്ട്സ് ഇഷ്ടമുള്ളത് ആ ഫ്രൂട്ട്സ് ഇടാം ഫ്രൂട്ട്സ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈസ്ട്രജൻ കൂടിയ അവസ്ഥയിൽ പപ്പായ പോലെയുള്ള ഫ്രൂട്ട്സൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതുപോലെ തന്നെ ബ്ലീഡിങ് കൂടുകയും ചെയ്യും പപ്പായ പൈനാപ്പിൾ ഇങ്ങനെയുള്ളതൊക്കെ ഫ്രൂട്ട്സും ചൂടാണ് അപ്പം നമ്മൾ ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലത് ആപ്പിൾ പോലെയുള്ള തണുത്ത സാധനങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് മാങ്ങ മാംഗോ ചൂട് വർഗത്തിൽപ്പെട്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് മരുന്നൊക്കെട്ട് ഇതാക്കുന്നതുകൊണ്ട് അത് ഒരുപാട് ചൂട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ബോഡിയിൽ ശരിയായ രീതിയിൽ പഴുത്ത നല്ല പഴം ഇതൊക്കെ നമുക്ക് നമുക്കിട്ടിട്ട് ഡേറ്റ്സ് അതുപോലെ തന്നെ ഹണി വേണമെന്നുണ്ടെങ്കിൽ ഹണി ഇടാം അലോവീരയുടെ ഒരു സ്പൂൺ ജ്യൂസ് ഇത്രയും ചേർത്ത് നമ്മൾ റെഗുലറായിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈക്കിൾ റെഗുലർ ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് രോഗങ്ങളുണ്ട് ഇതെല്ലാം പറയാനായിട്ട് ഈ വീഡിയോ മതിയാവില്ല അതുകൊണ്ട് തന്നെ അടുത്ത ഓരോ രീതിയിലുള്ള റെഗുലേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഓരോ വീഡിയോ ആയിട്ട് ഇനിയും ഇടാം താങ്ക്